أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رمضان ده കർമ്മ ശാസ്ത്രം ഭാഗം 11. ചോദ്യം: എന്താണ് ലൈലത്തുൽ ഖദർ? എപ്പോഴാണത്? വിശുദ്ധ ഖുർആന്റെ അവതരണമുണ്ടായ പുണ്യ രാത്രിക്കാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഖുർആന്റെ രണ്ട് തരത്തിലുള്ള അവതരണം ആ രാത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ദൈവിക ഗ്രന്ഥങ്ങളും വിധികളും ഉല്ലേഖനം ചെയ്യപ്പെട്ട അല്ലൗഹൽ മഹ്ഫൂദ് എന്ന സുരക്ഷിത ഫലകത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മുഴുവനായി ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറക്കുകയും അത് ക്രമാനുഗതമായി ഭൂമിയിലേക്ക് അവതരിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു ചുമതലപ്പെടുത്തുകയും ചെയ്തത് ആ രാത്രിയിലാണ്. രണ്ടാമതായി, ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിലെ ആദ്യത്തെ 5 സൂക്തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഖുർആനിന്റെ ഭൂമിയിലേക്കുള്ള അവതരണത്തിന് ആരംഭം കുറിച്ചത് ലൈലത്തുൽ ഖദർ എന്ന രാത്രിയിലായിരുന്നു. ഖദർ എന്ന വാക്കിന് നിർണയം എന്നും മഹത്വം എന്നും അർത്ഥമുണ്ട്. ആ നിലക്ക് ലൈലത്തുൽ ഖദർ എന്നതിനെ വിധി നിർണയ രാത്രി എന്നും മഹത്വമുള്ള രാത്രി എന്നും അർത്ഥം പറയാവുന്നതാണ്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം വിവരിക്കുന്ന ഒരധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. അൽ ഖദർ എന്ന അധ്യായത്തിൽ അല്ലാഹു പറയുന്നു: ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. നാം ഈ ഖുർആനെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കെന്തറിയാം? ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അന്ന് മലക്കുകളും അവരുടെ നേതാവായ ജിബ്രീലും എല്ലാവിധ കൽപ്പനകളുമായി അവിടെ നാഥന്റെ അനുമതിയോടുകൂടെ അതിൽ ഇറങ്ങുന്നു. പ്രഭാതോദയം വരെ അത് ശാന്തിയും രക്ഷയുമാണ്. ലൈലത്തുൽ മുബാറക്ക അനുഗ്രഹപൂർണമായ രാത്രി എന്ന് അദ്ദുഹാൻ എന്ന അധ്യായത്തിൽ ലൈലത്തുൽ ഖദറിനെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ മുബാറക അനുഗ്രഹപൂർണമായ ഒരാത്രിയിലാണ് നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലെ ഒരാത്രിയാണ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതീർണമായത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഖുർആനിക സൂക്തം അതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് റമദാനിലെ ഏത് രാത്രിയാണത് എന്ന് ഖണ്ഡിതമായി പറയാൻ സാധ്യമല്ല. കൂടുതൽ രാത്രികളിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസികൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹു ആ രാത്രിയെ അവ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റരാവുകളിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി. നബി തിരുമേനി അവസാനത്തെ 10 രാത്രിയെ ജീവിപ്പിക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാവുകയും ചെയ്തിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൽ പ്രത്യേകമായ വല്ല പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കാനുണ്ടോ? ലൈലത്തുൽ ഖദറിൽ ഉറക്കൊഴിവാക്കി കൂടുതൽ സമയം നമസ്കാരത്തിലും പ്രാർത്ഥനയിലും മുഴുകുന്നത് പുണ്യകരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചു കൊണ്ടും ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ലൈലത്തുൽ ഖദ്റിലെ നമസ്കാരം പാപമുക്തിക്ക് സഹായകമാണ് എന്ന് ഈ നബി വചനം വ്യക്തമാക്കുന്നു. പ്രാർത്ഥനയിലും പ്രധാനമായി പാപമോചനത്തിന്റെ കാര്യമാണ് അള്ളാഹുവോട് പറയേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചക പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് ഞാനതിൽ പറയേണ്ടത്? തിരുമേനി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവെ, നീ കൂടുതൽ പുറത്തു കൊടുക്കുന്നവനും പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ, അതിനാൽ നീ എന്റെ പാപങ്ങൾ പുറത്തു തരിക എന്ന് പറയുക. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته خطبہ پرباشنم آئی ٹی میڈیا واٹس اپ گروپ فار مور ڈیٹیلز پلیز کانٹیکٹ 8547539820